അധികം കാര്യങ്ങൾ പ്രകൃതി ഭാരതത്തിന് അനുകൂലമായിട്ടും പാകിസ്ഥാൻ എതിരായിട്ടും നിരന്തരം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. പാകിസ്ഥാൻ ഒരു പിച്ചക്കാരുടെ രാജ്യമാണെന്നും ബെഗേഴ്സ് എന്ന അമേരിക്കൻ ജനത പച്ചയ്ക്ക് പബ്ലിക്കായിട്ട് വിളിക്കുകയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത ലെവലിലേക്ക് ഒറ്റപ്പെടുകയും അതുപോലെ പാകിസ്ഥാൻ നോർത്ത് കൊറിയയ്ക്ക് പല പല ആയുധങ്ങളും ടെക്നോളജിയും കൊടുത്തതിന് ലോകം എരിപിരി കൊള്ളുന്ന ഒരു കാലഘട്ടം. മാത്രമല്ല താലിബാൻ പാകിസ്ഥാനെതിരെ അതിശക്തമായിട്ട് പ്രവർത്തിക്കുമ്പോൾ താലിബാന്റെ ഭാഗമായിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ തന്നെയുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ഭരണമാണ് താലിബാൻ. താലിബാന്റെ ഭരണത്തിൻ്റെ കീഴിൽ വരാത്ത അഫ്ഗാനിസ്ഥാൻ താലിബാനെ അസാധാരണമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു പാകിസ്ഥാനെ മുടിപ്പിക്കാനായിട്ട്. പിന്നെ പാകിസ്ഥാനിൽ ഗംഭീരമായിട്ടുള്ള പ്രകൃതിക്ഷോഭം നിറഞ്ഞു നിൽക്കുന്നു. ഉക്രൈന് ആവശ്യമായിട്ടുള്ള കുറേ ആയുധങ്ങളും ടെക്നോളജിയും പാകിസ്ഥാൻ ഉക്രൈന് കൊടുത്തപ്പോൾ റഷ്യ പാകിസ്ഥാനെതിരെ അസാധാരണമാം വിധത്തിൽ പ്രതികരിക്കുന്നു. പാകിസ്ഥാനെ തകർക്കാൻ ഇന്ത്യക്ക് ഏത് തരത്തിലുള്ള സപ്പോർട്ടും തരാൻ റെഡിയാണെന്ന് പറയുന്നു. മാത്രമല്ല ഇറാനെ വരച്ച വരയിൽ നിർത്താൻ കുറേയൊക്കെ ഇസ്രായേൽ കാര്യമായി പ്രവർത്തിക്കുന്നു. കൂട്ടത്തിൽ ഇസ്രായേൽ ഇന്ത്യക്ക് ഫുൾ സപ്പോർട്ട്, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി ഇന്ത്യയുടെ കൂട്ടത്തിലുണ്ട്. ഇന്ത്യക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കുമെന്ന് റഷ്യ സന്ദിഗ്ധമായിട്ട് പറയുന്നു. നോർത്ത് കൊറിയക്കെതിരെ ഉപരോധം നടത്താൻ തീരുമാനിച്ചപ്പോൾ റഷ്യയും ചൈനയും ഒരുമിച്ച് വന്നു. ഇന്ത്യ നോർത്ത് കൊറിയക്കെതിരെ വോട്ട് ചെയ്തപ്പോൾ റഷ്യയും ചൈനയും മാറി നിന്നു. അതൊന്നും നമ്മളും റഷ്യയും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പാകിസ്ഥാനെ അതിശക്തമായ രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ കൂടെ പ്രത്യേകിച്ച് ആരുമില്ല. ഒരു പിച്ചക്കാരുടെ രാജ്യമായിട്ട് സൗദി അറേബ്യ പാകിസ്ഥാനെ കാണുന്നു. മുസ്ലിം രാജ്യങ്ങൾ ഭാരതത്തിൽ അതിഗംഭീരമായിട്ട് ആഹ്ലാദിക്കുന്ന വിധത്തിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നു. G20 രാജ്യങ്ങളിൽ ഭാരതത്തിന് ചെലുത്താൻ സാധിച്ച അസാധാരണമായ സ്വാധീനം, യഥാർത്ഥത്തിൽ ഇനി ഭാരതമാണ് G20 രാജ്യങ്ങളിൽ ലോകത്തെ നയിക്കാൻ പോകുന്നത് എന്ന് പ്രഖ്യാപിക്കുന്ന വിധത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടെ വന്ന് ഫോട്ടോ എടുക്കാനും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനും ഹഗ് ചെയ്യാനും എല്ലാം തയ്യാറായിട്ടുള്ള വികസിത രാഷ്ട്രങ്ങൾ ഭാരതം കുതിക്കുന്നു. അങ്ങനെ നടക്കുമ്പോഴാണ് 2 ദിവസം മുമ്പ് നമ്മളുടെ കമ്പൈൻഡ് മിലിട്ടറിയുടെ എയർഫോഴ്സിൻ്റെ നേവിയുടെ ഇൻചാർജ് ആയിട്ടുള്ളവർ 3 വിഭാഗത്തെയും ഒരുമിച്ച് വിളിച്ച് 3 മണിക്കൂർ ചർച്ച നടത്തിയത്, 48 മണിക്കൂറിനുള്ളിൽ അപ്പുറത്തല്ല, അതിശക്തമായ രീതിയിൽ ഭാരതം തീരുമാനമെടുക്കുന്നു. പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ കംപ്ലീറ്റായിട്ട് ഒരുതരം ആഭ്യന്തര കലാപത്തിൻ്റെ കൊടുമുടിയിലാണ്. അതുമാത്രമല്ല ഈ ആഭ്യന്തര കലാപവും പ്രശ്നങ്ങളും പിച്ചതണ്ടലും നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാകിസ്ഥാനിലെ മിലിട്ടറിയുടെ ഹെഡ് കോടിക്കണക്കിന് പാകിസ്ഥാനി രൂപയുടെ ഫ്രോഡ് നടത്തി എന്ന വലിയ അലിഗേഷനും വരുന്നു. പാകിസ്ഥാൻ മിലിട്ടറി ഹെഡ് കോടിക്കണക്കിന് രൂപയുടെ ഫ്രോഡ് മിലിട്ടറി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിലും ബാക്കി കാര്യങ്ങളിലും നടത്തി എന്ന് പറഞ്ഞ് ഭരണകൂടവും മിലിട്ടറിയും തമ്മിൽ ഒരു അസാധാരണ കോൺഫ്ലിക്റ്റാണ്. ഒരാഴ്ച മുമ്പ് പാകിസ്ഥാനിലെ സൈന്യാധിപൻ പറയുകയുണ്ടായി, ഇന്ത്യ 2 കൽപ്പിച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത്, നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്ന രീതിയിൽ അയാൾ കൈമലർത്തുകയുണ്ടായി. മാത്രമല്ല പാകിസ്ഥാനിൽ അത്യസാധാരണമാം വിധത്തിൽ മോഡിക്ക് അനുകൂലമായിട്ടുള്ളൊരു കാറ്റ്, മോഡിക്ക് അനുകൂലമായിട്ടുള്ളൊരു കാറ്റ്. ഞങ്ങൾ പാകിസ്ഥാനികളാണ്, പാകിസ്ഥാനികളായതിൽ അഭിമാനിക്കുന്നു. പക്ഷേ നരേന്ദ്രമോദിക്ക് തുല്യം നരേന്ദ്രമോദി മാത്രമാണ്. അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ആരാധിക്കുന്നു. ആ നാടിനെ ഇത്രയും അധികം വളർത്തിക്കൊണ്ടുവന്ന, ഒരു തരത്തിലും കറപ്ഷൻ ഇല്ലാത്ത നേതാവ്,
എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഭരണകൂടത്തെ എതിർക്കുകയും നമ്മുടെ നരേന്ദ്രമോദിയെയും ഭരണത്തെയും അസാധാരണമാം വിധത്തിൽ ഉയർത്തുകയും ഉണർത്തുകയും എല്ലാം ചെയ്തിരുന്നു. ഏതായാലും കാലം തികഞ്ഞിരിക്കുന്നു ഹിന്ദു രാഷ്ട്രം വരാൻ. അത് കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരം നമ്മുടെ മിലിട്ടറിയുടെ കമ്പൈൻഡ് മിലിട്ടറിയുടെ തലതൊട്ടപ്പൻ വളരെ ഗംഭീരമായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു, വി ആർ റെഡി ടു ഒക്യുപ്പൈ പാകിസ്ഥാൻ, ഒക്യുപ്പൈഡ് കാശ്മീർ, വി ആർ റെഡി ടു ടേക്ക് ബാക്ക്. അത് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് രാജ്നാഥ് സിംഗ് സദസ്സിനെ നോക്കിയിട്ട് പറയുകയുണ്ടായി, നിങ്ങൾ കുറച്ചും കൂടി ക്ഷമിക്കൂ, പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനെ നമ്മൾ പിടിച്ചിരിക്കും, കുറച്ചും കൂടി ക്ഷമിക്കൂ എന്ന് സദസ്സിനോട് പറയുന്നുണ്ട്. ഇതുകൂടാതെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എവിടെയൊക്കെ പോകുന്നുണ്ട് അവിടെയൊക്കെ പരോക്ഷമായിട്ട് ഇത് പറയുന്നുണ്ട്. പിന്നെ നരേന്ദ്രമോദിയുടെ വീക്ഷണങ്ങളും വാക്കുകളും എല്ലാം ഞങ്ങളത് പിടിച്ചിരിക്കും എന്നുള്ളത് തന്നെയാണ്. പിന്നെ G20 രാജ്യങ്ങൾ അവരോട് കൃത്യമായിട്ട് സപ്പോർട്ട് ഈ ഒരു കാര്യത്തിൽ പരോക്ഷമായിട്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തീവ്രവാദത്തിൻ്റെ കേന്ദ്രമായ പാകിസ്ഥാനെ ഒതുക്കാൻ ഇത്രയും കാലം കൊണ്ട് സാധിച്ചു. എല്ലാ ഘടകങ്ങളും അനുകൂലമാണ്. ഇനി ഒന്ന് മാത്രമേ ഉള്ളൂ, കയറി അതിൻ്റെ മുഴുവനും അതിനകത്തുള്ളവരുടെ ഫുൾ സപ്പോർട്ട് ഭാരതത്തിനുണ്ടാവും. പാകിസ്ഥാനെ അനുകൂലിക്കുന്നവരവിടെ ആരും ഇല്ല. അവിടെയുള്ള കുറേ എണ്ണത്തിനെ പാകിസ്ഥാൻ ആർമി വെടിവെച്ച് കൊന്നു. അപ്പോൾ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ ഭാരതത്തിൻ്റെ ഭാഗമാകുന്നൊരു ദിവസം. ഏതായാലും നെഹ്റു കുടുംബം ഈ നാടിനെ കുത്തുവാള എടുപ്പിക്കാൻ കാട്ടിക്കൂട്ടിയ എല്ലാ ഗതി കിട്ടാത്ത പ്രവൃത്തികൾ അറിഞ്ഞുകൊണ്ട് തന്നെ തകർത്ത് തരിപ്പണമാക്കി മുമ്പോട്ട് പോകാൻ RSS തൊണ്ണൂറ്റിയെട്ട് വർഷത്തെ തപശ്ചര്യ പൂർത്തീകരിക്കാൻ പറ്റിയ ഒരു പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും ഗവർണർമാരെയും മുഖ്യമന്ത്രിമാരെയും പ്രതിഷ്ഠിക്കാൻ സാധിച്ച ആ മഹായജ്ഞത്തിൻ്റെ അവസാനത്തേതിൻ്റെ ആരംഭം ഒരു പക്ഷേ കൃത്യമായിട്ട് ഇത് തന്നെയാണ്. നല്ല നല്ല ശരിക്കും കാലം തികഞ്ഞു ഹിന്ദു രാഷ്ട്രം വരാൻ എന്ന വരി എത്ര ഗംഭീരമായിട്ടാണ് ഇന്നലെ മിനിഞ്ഞാന്ന് അതിൻ്റെ മുമ്പിൽ ദിവസം 72 മണിക്കൂറിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ. സന്തോഷമുണ്ട്, ആഹ്ലാദമുണ്ട്, അഭിമാനമുണ്ട്. നമ്മൾ തല ഉയർത്തി നിന്ന് പറയാം, ഭാരതം ലോകത്തിന് മാർഗദർശനം നൽകുന്നു. തെറ്റുകൾ തിരുത്തിക്കൊണ്ടേയിരിക്കും, അകത്തുള്ളവർ ചെയ്തതാണെങ്കിലും പുറത്തുള്ളവർ ചെയ്തതാണെങ്കിലും. അതിൽ ചങ്കൂറ്റത്തോടുകൂടി ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഞങ്ങളുടെ കാര്യമാണ്, ഭാരതം ശ്രദ്ധിക്കുന്നത് ഭാരതത്തിൻ്റെ കാര്യമാണ്, നിങ്ങളുടെ കാര്യമല്ല. നിങ്ങളുടെ കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ സഹായിക്കാം, അല്ലെങ്കിൽ അടിച്ചു തെറിപ്പിച്ച് മുമ്പോട്ട് പോകും എന്ന് ഭഗവാൻ കൃഷ്ണൻ സുദർശനധാരി പറഞ്ഞതുപോലെ ഭാരതം മുന്നേറുന്നു. കേരളത്തിലെ കുറേ കുരിശികൾക്കും കുറേ കാക്കകൾക്കും ഒട്ടകങ്ങൾക്കും ജിഹാദികൾക്കും തീവ്രവാദികൾക്കും ചൊറിയുന്നുണ്ടാവും, സാരയില്ല, അതൊക്കെ ചെറിയ ചെറിയ ചൊറിച്ചിലാണ്, അതൊന്ന് ശരിയാക്കാവുന്നതേ ഉള്ളൂ, ബാക്കി മാറ്റണ്ട. അതിഗംഭീരം, അഭിമാനാർഹം. പ്രണാമം.